ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്താ കുറേ നാളത്തിന് ശേഷം നമ്മുടെ കൊറോണയും കാര്യങ്ങളൊക്കെ മാറി ലോക്ക്ഡൗൺ ഒക്കെ മാറി വീടിൻ്റെ ഉള്ളിൽ മതിയായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നു ഒരു വൺ ഡേ ട്രിപ്പ് ചെറുതായിട്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല പോണത് ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് മൂന്നുപേരും കൂടിയാവും കാര്യങ്ങളൊക്കെ സെറ്റാണ് അപ്പോൾ നല്ല തണുപ്പുണ്ട് പുറത്ത് വന്നാലും അത്ര വലിയ തണുപ്പില്ല മഞ്ഞൊക്കെ കുറഞ്ഞു മഞ്ഞ് പിടിച്ചാൽ കുറഞ്ഞു ഇപ്പോൾ ഒരു -4 -3 ഒക്കെ ഉള്ളൂ അപ്പോൾ അത് നമുക്ക് ജാക്കറ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ല അത്ര പേരുത് അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം എന്താ പറയുക വിൻസർ എന്ന് പറയുന്ന സ്ഥലമാണ് ആ സ്ഥലത്തിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും നമ്മുടെ US ബോർഡറായിട്ട് വരും കാനഡയുടെ അപ്പോൾ എന്താ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനി എന്തായാലും യാത്ര തുടങ്ങട്ടെ ഇനിയൊരു 234 കിലോമീറ്റർ വണ്ടി ഓടിക്കാനുണ്ട് 3 മണിക്കാണ് നമുക്ക് അവിടെ ചെക്കിൻ ചെയ്തേക്കുന്നത് ഹോട്ടൽ ഞങ്ങൾ മാരിയറ്റിലെ ബുക്ക് ചെയ്തേക്കണം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തുക്കട ഹോട്ടലൊന്നും ഇപ്രാവശ്യം ബുക്ക് ചെയ്യില്ല എൻ്റെ അച്ഛൻ കുറേ ചീത്ത പറഞ്ഞു നീ എന്തിനാണ് ലോക്കൽ ഹോട്ടലൊക്കെ താമസിക്കുന്നത് പെണ്ണുങ്ങളായിട്ടൊക്കെ പോകും മാറി അതൊക്കെ നല്ല ഹോട്ടലൊക്കെ താമസിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ അച്ഛൻ കുറേ ചീത്ത പറഞ്ഞു അതോടെ ഞാൻ വിചാരിച്ചു അന്ന പിന്നെ ഇപ്രാവശ്യം നല്ല ഹോട്ടലിൽ തന്നെ ബുക്ക് ചെയ്തേക്കാം മാരിയറ്റിൻ്റെ ഏതോ ഒരു 4 പോയിൻ്റ് ഷെറാട്ടൺ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനത്തെ ഒരു ഹോട്ടലാണ് എന്തായാലും ഹോട്ടലിലും വിശേഷങ്ങളും കാര്യങ്ങളും ഞങ്ങളെല്ലാം വഴിയെ കാണിച്ചു തരാം അപ്പം എന്തായാലും ഗൈസ് വിട്ടേക്കാം ബാ വരുൺ പറയണ പോലെ വരുൺ എല്ലാ തവണയും പറയണ പോലെ ഇതോടെ കൂടെ പറ ഞങ്ങളുടെ കൂടെ അപ്പൊ ഗൈസ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ട്രിപ്പ് പോകാൻ പോകണം ട്രിപ്പ് പോകണ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെട്രോള് അടിക്കണം എല്ലാവർക്കും അറിയാറുണ്ട് അപ്പൊ ഞങ്ങൾ പെട്രോൾ അടിക്കാൻ വന്നു അതിന്റെ അപ്പുറത്ത് തന്നെയാണ് എയർ അടിക്കണത് അപ്പൊ എന്റെ ബാക്കിലത്തെ ടയറിൽ ചെറിയൊരു എയർ ഓറ് പോലെ എനിക്ക് തോന്നുന്നുണ്ട് നോക്കിട്ട് അപ്പൊ ഞാനൊന്ന് എയർ അടിക്കാൻ കരുതി നമുക്ക് ആ പരിപാടിയിൽ കിടക്കാം അപ്പൊ ഇതിൽ ഞാൻ ചെയ്യാൻ പോണത് ഇവിടുത്തെ കാർഡ് ടാപ്പ് ചെയ്യുന്നു $2 എയർ അടിക്കണേ ഇനി സാധനം ഓണാവും ണ്ടാ ഇപ്പൊ ഇതിൽ കാണിക്കണത് എൻ്റെ കയ്യിൽ 20 PSI പ്രഷർ ഉള്ളതാണ് കാണിക്കണത് 20 കണ്ട ശരിക്കും 30 വേണം അപ്പൊ ഞാൻ ശരിക്കും നോക്കിയത് നന്നായി അല്ലേ പെട്ടുപോയേനെ നമ്മളിത് ഹോട്ടലിലെത്തിയേക്കാണ് ഇത് സൈഡിലത്തെ പാർക്കിംഗ് ആണ് ഉണ്ടോ ഗസ്റ്റിന് വേണ്ടി മാത്രം ജസ്റ്റ് രജിസ്ട്രേഷന് വേണ്ടി മാത്രം അപ്പം എന്തായാലും അകത്തേക്ക് കയറട്ടെ അപ്പൊ ഗൈസ് നമ്മള് ഹോട്ടലിൽ നിന്ന് ഇപ്പൊ എടുക്കുകയാണ് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമുക്കൊരു കീ കാർഡ് തന്നിട്ടുണ്ട് കണ്ട കീ കാർഡ് ചേ കീ കാർഡ് ഈ സാധനം നമുക്ക് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹോട്ടൽ ഗസ്റ്റിന്റെ പാർക്കിങ്ങിലോട്ട് പോകും അപ്പൊ നമുക്ക് ഇനിയിപ്പോ അങ്ങോട്ട് പോകാം സെക്കൻഡ് ലെവൽ പാർക്കിംഗ് ഇത് നോക്കി
പാർക്കിങ്ങിന് വേറെ എവിടെയാണ് ടാപ്പ് ചെയ്തത്? റൂം നമ്പർ 702 702 ഇതാണ് നമ്മുടെ റൂം. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ ഇന്നത്തെ ഒരു എന്താ പറയാ ഈ ഒരു ട്രിപ്പിന്റെ ഒരു റൂം ടൂർ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ജസ്റ്റ് എന്ന് വിചാരിച്ചു. അപ്പൊ ഇതേ നമ്മുടെ ഒരു കൊച്ചു റൂമാണ്. ഇതേ റൂം എൻട്രൻസ് കയറി വന്ന വാതിൽ നിങ്ങൾ കണ്ടല്ലോ, എൻട്രൻസ് കയറി വന്നു. കയറി വന്നു കഴിഞ്ഞ് ഈ കാണുന്ന റൈറ്റ് സൈഡിൽ ഈ ഒരു ഡോറ് കാണുന്നത് ബാത്റൂമിന്റെയാണ്. അത് തുറന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ഇവിടെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു കോഫി ടേബിൾ അല്ലെങ്കിൽ ഒരു കോഫിയുടെ ഇത് സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ട്. നമുക്കിത് കോഫി മെഷീനും അതിന് വേണ്ട സാധനങ്ങളും ഷുഗർ വാട്ടർ മിൽക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഡ്രോ മിനി ഫ്രിഡ്ജ് നോക്കട്ടെ. ഫ്രിഡ്ജിൽ ഇതിപ്പോ എങ്ങനെ തുറക്കണം? അപ്പൊ ഇനി നമ്മുടെ ബാത്റൂം നമുക്ക് കാണാം. നൈസായിട്ട് നമ്മുടെ ബാത്റൂം ഇങ്ങനെ തുറക്കണ ഒരു കുഞ്ഞു ബാത്റൂം ആട്ടോ. പക്ഷെ നല്ല എല്ലാ ആവശ്യമുള്ള എല്ലാം ഭയങ്കര നീറ്റ് ആണ് കേട്ടോ. എന്നിട്ട് കേറി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ബാത്റൂമിന്റെ മോഡലൊക്കെ നോക്കി വെച്ചു. നാട്ടിലൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും പണിയാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പണിയാം. വേണ്ട ഒരു എന്താ പറയാ നമുക്ക് സ്റ്റാൻഡിങ് ഷവർ ഉണ്ട്. ഇവിടെ തന്നെ അവരെ എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷാംപൂ ബോഡി വാഷ് കണ്ടീഷണർ എല്ലാം ഉണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു എന്താ പറയാ സ്റ്റാൻഡിങ് ഷവർ ആണ്. ഷവറിലും ലൈറ്റ് ഉണ്ട്. പിന്നെ ഇതേ നമുക്ക് ഹെയർ ഡ്രയർ ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുള്ളൂന്ന് തോന്നുന്നു ഒരു ടവല്. ഓ ഇതെന്താ ഭംഗിയാണ്. ആ പിന്നെ ഓ കലക്കട്ട വലിയ കണ്ണാടി ട്ടാ. നമുക്ക് ഇങ്ങനത്തെ എല്ലാം മേടിക്കാട്ട വീട്ടിൽ. ദേ ഇതില് ടിഷ്യൂ ഉണ്ട്. പിന്നെ ബോഡി കെയർ ലോഷൻ ഉണ്ട്, സോപ്പ് ഉണ്ട്. പിന്നെ അതേ ടവൽ, സോറി അതേ ടവലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ടിഷ്യൂ ഉണ്ട്, ബാക്കി എല്ലാം ഉണ്ട്. ഇതൊരു നല്ലൊരു ഫോട്ടോയും ഉണ്ട് ഇവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ കുഞ്ഞ ബാത്റൂം. പിന്നെ നമ്മള് എൻട്രി ചെയ്യണത് നമ്മുടെ മെയിൻ റൂമിലേക്കാണ്. ഒറ്റ റൂം ഒരു റൂം ഉള്ളതാണ് എടുത്തേക്കണത്. അപ്പൊ റൂമിലേക്ക് പോരാ. പറപ്പാ റൂമിലേക്ക് കയറി കഴിഞ്ഞതേ ഇതാണ് നമ്മുടെ വിശാലമായ റൂം. ഇവിടെ എന്തൊക്കെയുണ്ട് നമുക്കിതേ കിടക്കാൻ കട്ടിലുണ്ട്, കിടക്കുണ്ട്, തലേണിയുണ്ട്. പിന്നെന്താ അങ്ങോട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് എല്ലായിടത്തും ലൈറ്റും സംവിധാനങ്ങളും ഉണ്ട്. AC ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ നിന്ന് തന്നെ ഹീറ്റും വരുന്നുണ്ട്. പിന്നെന്താ അത്യാവശ്യം ഇരിക്കാനുള്ള ചെയറുകൾ ഇതേ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ TV ഉണ്ട്. രണ്ടെണ്ണം ചെയർ. ഇതൊരു ചെയർ, ഓഫ് അല്ലേ ചെയർ തന്നെ. പിന്നെ വലിയൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടില് അല്ലല്ലേ അങ്ങനെ എന്തോ ആയിരിക്കും. കിവി ഉണ്ട്. പിന്നെ നമുക്ക് റെഡിയാവാൻ ഇങ്ങനൊരു
ഫുൾ ലെങ്ത് കണ്ണാടി ഉണ്ട്, കുഞ്ഞു കുഞ്ഞു രണ്ട് ടേബിൾ ഉണ്ട്, ടേബിൾ ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് സ്പേസ് നമുക്ക് ഡ്രോയർ അപ്പുറത്തും ഉണ്ട്. ഡ്രോയർ ഇത് മറ്റേ ബൈബിള്, ബൈബിളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ചെറിയൊരു വേറൊരു അലമാരയുണ്ട്. ഇടാനുള്ള ഈ ഒരു സംഭവം, എന്താ റോബ് അല്ലേ ഇത്, ഇത് പിന്നെ ഇതെന്തോ ലോണ്ടറി ബാഗ്, ലോണ്ടറി ബാഗ്. ലോക്ക് അപ്പൊ നമ്മുടെ പെട്ടിയൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാം. പിന്നെ ഇതിന്റെ മെയിൻ, പിന്നെ എന്താ പറയാ, ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന സംഭവമാണ് ഇത്. നമ്മുടെ ഈ വിൻഡോ ആണ്, അതെ, ഇതാണ് വിൻസർ ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. ഇത് ഡൗൺ ടൗണിന്റെ വേറൊരു ഭാഗമുണ്ട്, പക്ഷേ ഇപ്പുറത്ത് ഇവിടെ തന്നെ കണ്ടത്, അത് എന്താ നടന്നു പോണ മനുഷ്യൻ, ആ പുള്ളിക്കാരൻ ബോർഡർ കാനഡ ബോർഡർ സർവീസിൻ്റെ ഓഫീസറാണ്. ഇതിവിടെ ഇവിടെ ഒരു ടണലുണ്ട്, നമ്മുടെ വിൻസറിൽ നിന്ന് യു എസിലോട്ട് പോകുന്ന ഒരു ടണലുണ്ട്, ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടി പോകുന്ന ഒരു ടണൽ. അപ്പോൾ ഈ അതൊക്കെ ഞങ്ങൾ നാളെ കാണിച്ചു തരാം. ഗൈസ്, ഞാനീ ഹോട്ടലിൽ വന്നപ്പോൾ ഞാനൊന്ന് ഞെട്ടി, കാരണം സാധാരണ ഹോട്ടൽ റൂമിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഹോട്ടലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും മെനുവും കാര്യം, ഹോട്ടലും എന്താ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് അതിലൊന്നും ഇല്ല. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം ടി വിക്കകത്താണ് കണ്ടത്. ടി വിക്കകത്ത് നമുക്ക് സെർച്ച് ചെയ്യാം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടത്. ഡൈനിങ് ഡൈനിങ് ഇവരുടെയിൽ എന്തൊക്കെയുണ്ട് സംഭവങ്ങളും കാര്യങ്ങളും. പിന്നെ അതെ, ഫിറ്റ്നസ്, സ്വിമ്മിങ്, അമ്യൂണിറ്റീസ്, ലോക്കൽ ഏരിയ, ട്രാൻസ്പോർട്ടേഷൻ, ഇൻ്റർനെറ്റ്, ആ വൈഫൈ ഫ്രീ ആണെന്ന് പറയണ്ടായി, അതൊന്ന് കണ്ടുപിടിക്കണം. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് സ്ട്രീം, നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യുക, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, മൂവി റെൻ്റൽ, യൂട്യൂബ്, കുറേ സംഭവങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഹോട്ടലിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. പിന്നെ എന്തായാലും ഞാനൊന്നും തപ്പട്ടെ, വൈഫൈയും കാര്യങ്ങളൊക്കെ ഒന്ന് തപ്പട്ടെ കേട്ടോ. അപ്പൊ ഗൈസ്, ഹോട്ടലിലൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ടിവിയുടെ വെച്ചൊക്കെ എല്ലാ റൂമും, എല്ലാ റൂമിലും ആൾക്കാരൊന്നും ഇല്ല. ഇത് നമ്മുടെ ഞങ്ങൾ നേരത്തെ കാണിച്ച സ്ഥലം, കാനഡ ബോർഡർ സർവീസ് ഏജൻസി ഉണ്ട്, നമ്മുടെ യു എസ് എന്ന ഡയറക്റ്റ് ആ ബോർഡർ സർവീസ് ഏജൻസിയിൽ വന്നിട്ട് പാസ്പോർട്ടും കാര്യങ്ങളും കാണിച്ചിട്ടാണ് കാനഡയുടെ അകത്തോട്ട് കയറണത്. അപ്പോൾ ഞങ്ങളുടെ വിൻഡോയുടെ ഏറ്റവും താഴെ തന്നെയാണ് ഈ ടണലിൻ്റെ എക്സിറ്റും, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള എൻട്രൻസും. അങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇനി ഞങ്ങളുടെ കനേഡിയൻ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് പതിയെ അങ്ങോട്ട് പോകാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഞങ്ങളിത് ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്, സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും കഴിക്കാനും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിക്കണം, ചിലപ്പോൾ മേടിക്കില്ല, ചിലപ്പോൾ താഴത്തെ ഇവിടെ റെസ്റ്റോറൻറ്റ് വർക്കിംഗ് ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് തന്നെ മേടിക്കും. താഴത്തെ റെസ്റ്റോറൻറ്റ്, അതായത് നമ്മുടെ ഈ ഹോട്ടലിലത്തെ റെസ്റ്റോറൻറ്റ് 9 മണി വരെയുള്ളൂ, പക്ഷേ നമുക്ക് ഈ ഡൗൺ ടൗൺ ആയ കാരണം ഫുൾ ഏരിയയിൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പം മിക്കവാറും നമ്മൾ അവിടെ നിന്ന് എല്ലാം കഴിച്ചിട്ട് എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കഴിക്കാനുള്ള സ്നാക്സോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്, എന്താവും അറിയില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് റെസ്റ്റോറൻറ്റ് ഫിയോ, 10 പീപ്പിൾ മാക്സ് എന്നവർ പറയുന്നത്. അങ്ങോട്ട്
അപ്പൊ ഗൈസ് ഇന്ന് ഇവിടെ ഇപ്പൊ ഞങ്ങള് താഴത്തെ റെസ്റ്റോറൻറ്റിൽ പോയി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ ഇരുന്ന് കഴിക്കേണ്ട, വെറുതെ കൊറോണയും കാര്യങ്ങളൊക്കെ അല്ലേ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി. അധികം തിരക്കില്ല എന്നാലും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് എന്നാ റൂമിലേക്ക് ഓർഡർ ചെയ്താലോ, നല്ല രാജകീയമായിട്ട് ചാരി ഇരുന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പൊ ഇനി ഫുഡ് ഓർഡർ ചെയ്യണം. പക്ഷെ അതുവരെ താൽക്കാലികമായിട്ടത് സ്വാതി തട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഷവർമ എങ്ങനെയുണ്ട്? ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ച്, പിന്നെ ഇത് ഇതിന്റെ സൈഡാണത്, എന്നുവെച്ചാ ഈ ഫ്രൈഡിന്റെ ബർഗറിന്റെ ഒപ്പം കിട്ടുന്ന സാധനമാണ് അത്. പിന്നെ ഒരു ഇതുണ്ടായിരുന്നു കോക്ക്. അപ്പൊ ഗൈസ് നമ്മുടെ എന്താ പറയാ ഹോട്ടൽ റൂം ടൂറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ വിൻസർ. ഇനിയും കാര്യങ്ങൾ കുറെ കാണിക്കാനുണ്ട്, പക്ഷെ അത് നമ്മളെ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്താവും, പിന്നെ ആരും കാണാനുണ്ടാവില്ല, എല്ലാവരും ഓടിച്ചു കളയത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വേറെ ഒരു വ്ലോഗിൽ ഇടാം. അപ്പൊ അടുത്ത വ്ലോഗിൽ അതിനകത്തൊരു കുഞ്ഞു വ്ലോഗ് ഇങ്ങനെ ഇരിക്കട്ടെ. അതെ, ഹോട്ടലിന്റെ ഒരു ടൂറ് അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം. അപ്പൊ ഇനി നമ്മള് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ടാറ്റാ.